കക്കാട്ടെ ജില്ലാ ഹോമിയോ ആശുപത്രിക്ക് സമീപമുള്ള AM രജീവന്റെ വീട്ടിലേക്ക് ആദ്യം എത്തുന്ന ആരും തന്നെ ഒന്നമ്പരക്കും. കാരണം നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, എന്തിന് കേട്ടുകേൾവി പോലുമില്ലാത്ത അപൂർവ ആയുർവേദ സസ്യങ്ങളുടെ ഒരു കലവറയാണ് അവിടെ കാത്തിരിക്കുന്നത്. വൈദ്യരംഗത്തുണ്ടായിരുന്ന അച്ഛന്റെ ഓർമ്മകളാണ് ഇത്തരമൊരു ഗൃഹാതുരത്വ കാഴ്ചകളിലേക്ക് എത്തിക്കാൻ രജീവനെ പ്രേരിപ്പിച്ചത്. എന്റെ അച്ഛൻ വൈദ്യരായിരുന്നു. അപ്പൊ അച്ഛനെ ഇവിടെ നിന്ന് മരുന്നുണ്ടാക്കിയിട്ട്, നമ്മൾ പണ്ട് കാലത്ത് മരുന്നുണ്ടാക്കി മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിട്ട് നടത്തിയാണ്. അച്ഛൻ മരിച്ച ശേഷം ലൈസൻസ് ഇല്ലാണ്ടിരുന്നപ്പോൾ ഈ വീട് കുറേ കാലം പൂട്ടിയിട്ട്, അപ്പം അച്ഛൻ്റെ ഓർമ്മക്കായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി കുറച്ച് ഔഷധ സസ്യങ്ങൾ വെച്ച് പിന്നെ അതിനോട് എന്ത് താല്പര്യം തോന്നി. പിന്നെ പല ഭാഗങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും നിത്യാനന്ദാസമായിട്ടുള്ള ആൾക്കാരിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഈ ഒരു ഔഷധസസ്യങ്ങൾ ശേഖരിച്ച് വെച്ച് ഇപ്പോൾ ഏകദേശം 300 ഔഷധസസ്യങ്ങളുണ്ട്. അതിൻ്റെ പലതരത്തിലുള്ള എഫക്റ്റ്, അത്ഭുതകരമായ എഫക്റ്റുകളാണ് ചില കാര്യത്തിനുള്ളത്. 4 മുമ്പാണ് തൻ്റെ തോട്ടത്തെ പൂർണ്ണ രൂപത്തിലേക്ക് രജീവൻ എത്തിക്കുന്നത്. പഴയ തറവാട് അതേപടി നിലനിർത്തി അവയ്ക്ക് ചുറ്റും 300 ഔഷധ സസ്യങ്ങൾ വച്ചുപിടിപ്പിച്ചു. സിദ്ധാശ്രമങ്ങളിൽ നിന്നും ആയുർവേദ വൈദ്യന്മാരിൽ നിന്നും മാസങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിലാണ് സസ്യങ്ങൾ ശേഖരിച്ചത്. ഇതിലേക്ക് വന്നിട്ട് ഏകദേശം 4 വന്നിട്ട് പിന്നെ കൃഷ്ണനാൾ എന്ന് പറഞ്ഞ ഒരു അമ്പലത്തിൽ പൂജാരി തന്നതാണ്. പിന്നെ അഗ്നിപത്രി എന്ന് പറഞ്ഞത് നിത്യാനന്ദാശ്രമം ഉപ്പളയിലെ നിത്യാനന്ദ സ്വാമി 3 മുമ്പ് പോയാലും തന്നതാണ്. അങ്ങനെ ഓരോ സ്വാമിമാർക്കും സന്യാസിമാർക്കും എല്ലാം ഈ ഔഷധസസ്യങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്. കുറേ വൈദ്യന്മാരും ഒരുപാട് വൈദ്യന്മാരും ഓരോ സസ്യങ്ങൾ തന്നിട്ടുണ്ട്, ചെടികൾ തന്നിട്ടുണ്ട്. അവരും കുറേ ഇതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പണ്ടേ ആയുർവേദവും ഇംഗ്ലീഷ് മെഡിക്കൽ ഫീൽഡായതുകൊണ്ട് ഈ ഇതിനോട് താല്പര്യം തോന്നി. ഈ സസ്യങ്ങളൊന്നും ഇതുവരെ ആർക്കും പൈസ കൊടുത്ത് വിറ്റിട്ടില്ല, എല്ലാം കമേഴ്ഷ്യലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം വെറുതെ കൊടുക്കുമായിരുന്നു. ഒരാൾക്കും ആവശ്യക്കാർക്ക് വെറുതെ കൊടുക്കലാണ്, പൈസ വാങ്ങാറില്ല. നക്ഷത്ര വനങ്ങളിൽപ്പെട്ട എല്ലാ സസ്യങ്ങളും ദശപുഷ്പങ്ങളും പേരും വിവരവും സഹിതം വീട്ടുമുറ്റത്ത് ഓരോ കോണിലായി മൺചട്ടിയിൽ നട്ടുവളർത്തി സസ്യത്തിന്റെ ശാസ്ത്രീയ നാമവും അതോടൊപ്പം ചേർത്തു. അത്യപൂർവമായി മാത്രം കാണുന്ന അഗ്നിപത്രി, പൂച്ചമീശ, കൃഷ്ണനാൽ, ചുവന്ന കറ്റാർവാഴ, ഇടംപിരി, വലംപിരി എന്നീ സസ്യങ്ങൾ രജീവന്റെ തോട്ടത്തിലെ വേറിട്ട കാഴ്ചകളാണ്. അപൂർവമായിട്ടുള്ളത് അഗ്നിപത്രി, കൃഷ്ണനാൽ, യക്ഷകാണ്ഡൻ, പിന്നെ നക്ഷത്രവനങ്ങൾ, എല്ലാ നക്ഷത്രവനങ്ങളും ഉണ്ട്. നക്ഷത്രവനങ്ങളിൽപ്പെട്ട എല്ലാ നക്ഷത്രത്തിന്റെ ചെടികളും ഉണ്ട്. പിന്നെ ദശപുഷ്പങ്ങളുണ്ട്, എല്ലാ ദശപുഷ്പങ്ങളും ഉണ്ട്. പിന്നെ കയ്പ്പ് നരച്ചല്ലേ, കയ്പ്പ് നരച്ചി, പിന്നെ പൂച്ചമീശ, പിന്നെ ചുവന്ന കറ്റാർവാഴ റെഡ് കളർ, കട്ട് ചെയ്താൽ റെഡ് കളർ, റെഡ് ബ്ലഡിൻ്റെ പോലെ റെഡ് കളർ ഉണ്ടാവുക. പിന്നെ അതെല്ലാം വളരെ അപൂർവമായിട്ടുള്ളതാണ്. പിന്നെ കയ്പ്പൻ അരച്ചി, അത് ബ്ലഡ് കൂട്ടി ഇൻറ്റേർണൽ ബ്ലഡ് കൂട്ടിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന്, അപൂർവമായിട്ടുള്ള മരുന്നാണ് അത്. ഗരുഡക്കൊടി, അത് വിഷചികിത്സക്ക് പാമ്പിൻ വിഷത്തിന് ഉപയോഗിക്കുന്ന സാധനമാണ്. അങ്ങനെ ഒരുപാട് അയ്യപ്പാന, അങ്ങനെയുള്ള കുറേ ഒരുപാട് ഔഷധസസ്യങ്ങളുണ്ട്. ചില ആൾക്കാർ പെട്ടെന്ന് അസുഖം വന്നാൽ നമ്മൾ ചില നമുക്ക് അറിയുന്ന പോലെ നമ്മൾ കൊടുക്കാറുണ്ട്. പിത്ത കഫജന്യ രോഗങ്ങൾക്കും മാറാരോഗങ്ങൾക്കുമുള്ള അപൂർവ സസ്യങ്ങളെ തേടി ഇവിടെ ആളുകൾ എത്താറുണ്ട്. പക്ഷേ ഇവരിൽ നിന്നൊന്നും രജീവൻ പണം വാങ്ങാറില്ല. രജീവനൊപ്പം ഭാര്യ കവിതയും മകൾ ശ്രീലക്ഷ്മിയും തോട്ടത്തിൽ സഹായത്തിനുണ്ട്. 36 സ്ഥലത്ത് 26 ഔഷധ സസ്യങ്ങളാണ്. ബാക്കിയുള്ള സ്ഥലത്ത് പഴവർഗ്ഗങ്ങൾക്കായി തോട്ടമൊരുക്കാനുള്ള ശ്രമത്തിലാണ് രജീവനും കുടുംബവും. ETV ഭാരത്, കണ്ണൂർ.